ரகசியங்களிலே நோக்கிக்கலாகின்ற நீங்கள் கையெழுத்திருப்பிக்கின்ற சாமூக சங்கீதமான முடிவாய புத்திரம் ரெய் லோடு ഞാൻ ഇതുവരെ ഇത് കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല. കൈകൊണ്ട് തൊട്ടിട്ടുണ്ടേ, ഗ്ലാസ് കൊണ്ട് തൊട്ടാ മതി. എടാ, ഇതെന്റെ വീട്ടിലെങ്ങാണ് പറഞ്ഞ അപ്പച്ചൻ വെച്ചേക്കില്ല. ഓ, പിന്നെ ഞങ്ങളൊക്കെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടല്ലേ വെള്ളമടിക്കുന്നെ. ആരും അറിയാൻ പോകുന്നില്ല ഈ കാലത്ത് രണ്ട് പെക്കടിക്കാത്ത ആണോ ഇതങ്ങ് പിടിയത്. എന്നെ നോക്കണേ, എത്ര വെള്ളം അടിച്ചാലും ഡീസന്റ് പാർട്ടിയാ. എങ്ങനെയുണ്ടാളിയ ഉഗ്ര? ഞാനൊക്കെ പാറി പറന്നു പോകുന്ന പോലെ. ഇതാണാളിയ എന്റെ ഒരു സുഖം. ഞാൻ വെറുതെ ഇത്രയും കാലം വേസ്റ്റ് ചെയ്തു. ഇത് നേരത്തെ ട്രൈ ചെയ്യേണ്ടിയായിരുന്നു. എടാ, പശുവിന്റെ ചാണകം മാതിരി റബ്ബറിന് വളവിട്ട് നടക്കുന്നല്ല ജീവിതം. നീ ടൗണിൽ പോണം, അവിടെയാണ് ലൈഫ്. ഇവിടെ എന്നാ ശരിക്കും ഒരു ചുക്കുമില്ല. ടൗണിലാണെങ്കില് വെട്ടിത്തിളങ്ങുന്ന റോഡ്, ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ, ബെല്ലി ഡാൻസ്, പബ്, ബാറ്, നൈറ്റ് ക്ലബ്. എനിക്കാണെങ്കിൽ ഈ നാട്ടിലേക്ക് വരാൻ പോലും മടിയാണ്. ജീവിതം ആസ്വദിക്കണമെങ്കിൽ ടൗണിൽ തന്നെ പോണം. എടാ ജോസേ, നിനക്കറിയാമോ എനിക്ക് ഈ കുഗ്രാമത്തിൽ നിന്ന് വെളിയിൽ പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലി മേടിച്ചേരാ. നീ ടൗണിലേക്ക് വാ. കൊട്ടാരത്തിൽ അവരാജനെന്നും ഒരു ജോലിയോ? നല്ല കഥയായി. നീ ടൗണിലേക്ക് വാ, നമുക്ക് പാർട്ട്ണർഷിപ്പില് ഒരു ബിസിനസ് തുടങ്ങാം. അയ്യോ, ബിസിനസ്സോ? അതിന് ഒത്തിരി പണമൊക്കെ ആവശ്യമില്ലേ? അതുപോലെ എനിക്ക് ബിസിനസിന്റെ എ ബി സി ഡി അറിയത്തില്ല. എടാ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നീ ജസ്റ്റ് ഓഫീസിൽ കോട്ടും സൂട്ടും ഇട്ടങ്ങ് ഇരുന്നാ മതി. ബാക്കി കാര്യം ഞങ്ങളേറ്റു. പിന്നെ പണം, അത് തോമസ് കുട്ടി. നീ ഇതുവരെ നിന്റെ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പന്റെ കയ്യിലാണെങ്കിൽ പൂത്ത പണം, എല്ലാം നിന്റെ ചേട്ടൻ കൈകാര്യം ചെയ്യുന്നു.
നിനക്കാണേൽ എന്തിനും ഏതിനും ഒരടക്കം കിട്ടുകയില്ല. പറയുമ്പോ എല്ലാം സ്വന്തം, പക്ഷെ സ്വന്തമാണോ അതോട്ടല്ലതാണ്. എടാവേ, നിനക്ക് പ്രായപൂർത്തിയായല്ലേ, ഞങ്ങളെ പോലെ നാളെ കാശുണ്ടാക്കടെ, എന്നാലേ നിലയും വിലയൊക്കെ ഉണ്ടാവടേ. അല്ലൂവേ, അതിപ്പോ ഞാൻ എന്നാ ചെയ്യണോന്നാ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? അങ്ങനെ വഴിക്കുക, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ നീ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. പിന്നെ നിന്റെ നക്ഷത്രം ഉദിച്ചെന്ന് പറഞ്ഞാ മതി. എന്താണ് തോന്നിട്ട് നീ നിന്ന് പരിങ്ങുന്നത്? അല്ല ചാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ചേനോടെ. എന്താ? അതിന് വല്ല മുഖവരെയും ആവശ്യമുണ്ടോ? അല്ലപ്പച്ച, അറിയാമല്ലോ എന്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും ജോലിയായി, മിക്കവാറും പേർക്കൊക്കെ ബിസിനസ്സായി, അവരവർ പൈസ കൈകാര്യം ചെയ്യുന്നു. ഒരിക്കലെങ്കിലും എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇതുവരെ ഞാൻ സ്വന്തമായിട്ട് പൈസ കൈകാര്യം ചെയ്യുന്നില്ല, എല്ലാം ചേട്ടൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്നും ഞാൻ അറിയുന്നില്ല, ഒന്നും ആരും എന്നോട് ചോദിക്കുന്നുമില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു ജീവിതം ആവശ്യമാണ്. ഞാനൊരു ചെറിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ആ ജോസുകുട്ടിയുമായിട്ട് ചേർന്നിട്ട് എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസ ആവശ്യമാണ്. നിനക്കൂടി എന്തിന്റെ കുറവാ ഇവിടെ? ഭക്ഷണത്തിന്റെ ഭക്ഷണം, പൈസക്ക് പൈസ, വണ്ടിക്ക് വണ്ടി, കാര്യങ്ങളെല്ലാം സമയാസമയത്ത് സാധിക്കുന്നില്ലേ? പിന്നെ നീ ഇവിടെ സമ്പാദിച്ച് കൂട്ടിട്ട് വേണം എനിക്ക് കൂടെ കഴിഞ്ഞുകൂടാൻ. ആഹാ, അങ്ങനെ പറഞ്ഞ അങ്ങനെ കാര്യം നടക്കുന്നത്? എന്റെ പ്രായത്തിലുള്ള ഓരോ ആൾക്കാരും പൈസ ഉണ്ടാക്കുന്നു, അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കുന്നു, നാട്ടിലാണ് ആ വിലയുണ്ട്. എന്റെ കാര്യം നോക്കിയാ വളരെ പരിതാപകരമാ. എന്താ എനിക്കുള്ളത്? എന്തായാലും എനിക്ക് എന്റെ ഷെയർ തന്നേ തീരൂ. അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അപ്പന എനിക്ക് തരണം, അല്ലാത്ത പക്ഷം ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. തോമസ് കുട്ടി, നീ എന്തായി സംസാരിക്കുന്നത്? ഷെയറോ? അവിടെ ഇവിടെ എന്ത് ഷെയറോ ആർക്കാ ഉള്ളത്? നീ എന്തോ കാര്യം എന്താ ചിന്തിച്ചിട്ട് നീ ഇതിനെ കുറിച്ച് പറയുന്നത്? നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. നീ എന്ത് തീരുമാനിച്ചു എന്ന് പറയുന്നത്? എനിക്ക് കിട്ടാനുള്ള ഷെയർ അപ്പന് മനസ്സുണ്ടെങ്കിൽ എനിക്ക് തരണം, ഇല്ലെങ്കിൽ ചിലപ്പോ തോമസ് കുട്ടി എന്ന് പറയുന്ന ഒരു മകൻ നിങ്ങൾക്കുണ്ടായിരിക്കുകയില്ല. ഞാൻ എന്റെ പാട് നോക്കി പോവുകയാണ്. മോനെ, ഇല്ല, എനിക്കും ജീവിതത്തിൽ ചിലതൊക്കെ ആകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൻ എന്നെ ഒരു മകനായി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് എന്റെ ഷെയർ ഇപ്പോൾ തരണം. മക്കൾ തന്നോളമായാൽ താന്ന് തന്നെ വിചാരിക്കണം. ആട്ടെ, നിനക്ക് ഏത് രീതിയിലാണ് നിനക്ക് ഷെയർ വേണ്ടത്? വീടായിട്ട് വേണോ, പറമ്പായിട്ട് വേണോ, അതോ പണമായിട്ട് വേണോ? ഏയ്, എനിക്ക് വീടും പറമ്പും ഒന്നും എനിക്ക് വേണ്ട, അത് ചേട്ടൻ തന്നെ കൊടുത്തേക്ക്. എനിക്ക് പൈസ, അത് മാത്രം മതി. എനിക്കൊരു ചെറിയ ബിസിനസ് സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എനിക്ക് പൈസയാണ് ഇപ്പോൾ ആവശ്യം, അതെനിക്ക് വേണം.